ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ഹ്യുണ്ടായുടെ ഏറ്റവും ഹോട്ട് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇപ്പോൾ ഒരുപാട് നാളായിട്ടില്ല ഇത് വന്നിട്ട്. നമ്മൾ തുടക്ക സമയത്ത് നമ്മൾ വീട് ഇട്ടിരുന്നു, പക്ഷേ ബേസ് മോഡലൊന്നും നമ്മൾ അന്ന് ഇട്ടിട്ടില്ലായിരുന്നു. സത്യത്തിൽ ഞാനത് വിട്ടുപോയതാണ്. ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളവരെ ഞാൻ കുറച്ച് ദിവസം ഉള്ള കാര്യം പറഞ്ഞാൽ, കുറച്ച് ദിവസം ഞാൻ വേറൊരു ചാനലിൽ ഞാനൊരു ബേസ് മോഡൽ വീഡിയോ കണ്ടു. ആ സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വാഹനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ യാർഡിൽ വന്ന് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലായി. ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രൈസ്, ഡൗൺ പേയ്മെൻറ്റ്, EMI, പിന്നെ ഫീച്ചേഴ്സ്. വെയിറ്റിംഗ് ബില്ലുടെ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വലുതായിട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വാഹനം കിട്ടും. താഴത്തെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ സുഹൃത്തിൻ്റെ നമ്പരാണ്, വിജിൻ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. സപ്പോസ് നിങ്ങൾ ഷോറൂമിൽ വരുവാണെന്നുണ്ടെങ്കിൽ പേരൊന്ന് പറഞ്ഞേക്കണം, വിജിൻ എന്നാണ് പേര്. അങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ചിലരെ അറിയാൻ പറ്റത്തില്ല ആരാണ് എന്നുള്ളത്. നമ്മുടെ സുഹൃത്താണ്, വീഡിയോ കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ EX എന്ന ഒരു വേരിയൻ്റാണ്. നമ്മുടെ ഷോറൂം പോപ്പുലറാണ്, അതിന് എടുത്ത് പറഞ്ഞേക്കാം. കൊല്ലത്താണ് ഷോറൂം വരുന്നത്, കൊല്ലം കൊട്ടിയത്താണ് നമ്മുടെ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വേരിയൻ്റ് വരുന്നത് EX ആണ്. ഇത് നമുക്ക് പെട്രോളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. CNG ഉണ്ട്, പക്ഷേ ബേസ് മോഡലൊന്നും CNG വരില്ല. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ. 7.30 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. നമുക്കൊരു 50 മുതൽ 70,000 വരെ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വരും. അതായത് ഇപ്പോൾ സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല സ്കോറൊക്കെ ഉള്ള ഒരാളാണെന്നുള്ളത് ചിലപ്പോൾ 50 മതിയാവും, അല്ലെ ചിലപ്പം ആ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് 50 മുതൽ 70 വരെ എന്ന് പറഞ്ഞത്. അതിനുള്ളിൽ ഒരു എമൗണ്ട് അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യമുണ്ട്. 100,000 7 വർഷമാണെങ്കിൽ അത് 1650 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഏകദേശം ഒരു EMI ഒരു 1,150 ആയിരിക്കാം ഏകദേശം വരുന്നത്. അതൊരു ഏകദേശ കണക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങൾ വരാം. വേറെ ഒന്നുമില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത്ര മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഫീച്ചേഴ്സിലേക്ക് കടക്കാം, വാഹനത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ കോമ്പറ്റീറ്ററിൻ്റെ വാഹനങ്ങൾ, ഇപ്പം പല വാഹനങ്ങളും വരുന്നു, ഞാൻ പേര് എടുത്ത് തന്നെ വേണേൽ പറയാം. ഇപ്പോൾ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ബെലേനോ, ഇപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസുമായിട്ട് നോക്കുന്ന സമയത്ത് അതിനെക്കാട്ടി പ്രൈസ് കുറവാണ് ഈ വാഹനത്തിന്. അത് ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ അറിയുന്നതിന് മുമ്പുള്ള ആ വാഹനം കുറ്റം പറയുകയൊന്നുമല്ല, നമ്മളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കാട്ടി പ്രൈസ് കുറവാണ് ഇതിന്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്കൊരു ഒരു SUV ടൈപ്പ് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു SUV ടൈപ്പ് വാഹനത്തിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം റോഡ് പ്രസൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രില്ല് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് അത് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല എയറിൻ്റെയൊക്കെ വരുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തായിട്ട് എയർ ഡാമിൻ്റെ യൂണിറ്റും കാണാം. അതായത് നല്ല എയറിൻ്റെയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻ പാറ്റേൺ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഗ്ലോസി ടൈപ്പ് അല്ല എന്നിരുന്നാലും നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നൊരു അട്രാക്ഷൻ ഈ ഒരു ലോഗോ തന്നെയാണ്, ഹ്യുണ്ടായുടെ ലോഗോ തന്നെ. അത് ഹുഡിൻ്റെ പോർഷനിലായിട്ടാണ് അത് വരുന്നത്. എക്സ്റ്റർ എന്നൊരു ബാഡ്ജിങ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ തന്നെ അവർ പ്ലേസ് ചെയ്തു. അത് നല്ല സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു കളർ തീമിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഹുഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നല്ല ക്യാരക്ടർ ലൈൻസൊക്കെ ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു പോർഷനിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. നമുക്കവിടെ DR പോലെ തോന്നി, പക്ഷേ DR വരുന്നത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് DR പറയുകയുള്ളൂ. താഴേക്ക് വരുന്ന സമയത്ത് ഹെഡ്ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളതാണ്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് അവർ ഹെഡ്ലാം യൂണിറ്റ് നൽകിയത്. അതിനുള്ളിൽ തന്നെയാണ് പാർക്കും പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രില്ലിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്നുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം വലിപ്പമേറിയ ഗ്രില്ലും ഹ്യുണ്ടായുടെ ലോഗോയും വലിപ്പത്തിൽ തന്നെ നൽകി. എക്സ്റ്റർ എന്നൊരു ബാഡ്ജിങ് കൂടി ഫ്രണ്ട് പോർഷനിലായിട്ട് വരുന്നു. അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിൽ പറയാനായിട്ട്. ഇനി നമുക്ക് അവിടെ നേരെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് പോർഷൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു എൻട്രി ലെവലാണ്. അപ്പോൾ എൻട്രി ലെവലാണെന്ന് അറിയുന്ന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്നും പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇതിന് ചുറ്റും പോകുന്നുണ്ട്. എല്ലാ SUV വാഹനങ്ങളും അത് കാണുന്നത് തന്നെയാണ്. ഇതിനകത്ത് നമുക്കത് വരുന്നുണ്ട്. ടയറിലേക്ക് വരാം. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 14 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. അതായത് 165/70R14 14 ഇഞ്ച് ടയറാണ് ഇതിൽ വരുന്നത്. ഇതിപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനത്തിലാണ് ഈ ഒരു സിൽവർ ഫിനിഷ് വരുന്നത്. നമ്മളത് ബ്ലാക്ക് അടിച്ചാൽ മതിയോ, വലിയ എമൗണ്ട് ഒന്നും നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, അതൊന്നും വലിയ എമൗണ്ട് വരുന്നില്ല. അതിന് ശേഷം ഒരു വീൽക്കപ്പ് ഇട്ടാലും മതിയാവും, അത്രയും ഫിനിഷിങ്ങിൽ അത് നിൽക്കും. അതല്ല, നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലോയ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യുക. നല്ല വീൽക്കപ്പ് മേടിച്ചിട്ടാണ് അങ്ങനെ അപ്പോഴോ ടയറാണ് യൂസ് ചെയ്തത്. ഈ ഒരു ഫ്രണ്ടറിലായിട്ടാണ് അവർ ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിററിലേക്ക് വരുന്ന സമയത്ത് ബോഡി കളറല്ല, ബ്ലാക്ക് കളറാണ്. ഇതിനും വലിയ കോസ്റ്റ് വരുന്ന കാര്യമൊന്നുമല്ല.
ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചാൽ മതി. എനിക്കത് ഷോറൂമിൽ നിന്ന് തന്നെ അവരത് ചെയ്ത് തരും. നേരത്തെയൊക്കെ ഷോറൂം ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോഴും അത് ചെയ്തു തരും എന്നാണ് എൻ്റെ വിശ്വാസം. ആ ജസ്റ്റ് പെയിൻറ്റ് അടിച്ച് ഇവിടെയും നമുക്ക് പെയിൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രണ്ട് പോർഷനും പെയിൻറ്റ് ചെയ്ത് നല്ലൊരു വീൽ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് പ്രൊഫൈൽ പെർഫെക്റ്റ് ആയി. അത് ഒറ്റനോട്ടത്തിൽ ഇതൊരു ബേസ് മോഡൽ വാഹനമാണ് ഒരു മനുഷ്യനും ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. അത് വലിയ ബഡ്ജറ്റ് വരുന്ന കാര്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂഫ് റെയിൽ കൂടി വാങ്ങി വെക്കുക. അത് ഡെലിവറി സമയത്ത് ഷോറൂമിൽ തന്നെ വാങ്ങി വെക്കാവുന്നതാണ്. ടോപ്പിൻ്റെ മോഡലിൽ വരുന്ന പോലെ ഒരു റൂഫ് റെയിലോട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് പ്രൊഫൈൽ പെർഫെക്റ്റ് ആയി നമുക്ക് പറയാൻ പറ്റും. കാരണം ഫ്രണ്ടിലൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൈഡിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, ഇതിനും വലിയ ബഡ്ജറ്റൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പറയാനായിട്ടൊന്നും വരുന്നില്ല. നമുക്ക് പിന്നൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു വാഹനത്തിൽ നമുക്ക് 6 എയർ ബാഗ് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. സേഫ്റ്റി വൈസ് ABS ഇബിടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗും വരുന്നുണ്ട്. അത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് കാണാം. അത് LED ടൈപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആ ഒരു ബാറ്റിംഗ് ഇവിടെ പ്ലേസ് ചെയ്തു. അതായത് ബേസ് മോഡൽ തൊട്ട് തന്നെ 6 എയർ ബാഗ് വരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെയാണ് നല്ല ഒരു ക്രിസ്റ്റൽ ഫിനിഷിലാണ് അത് നൽകിയിട്ടുള്ളത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോലെ തോന്നുന്ന രീതിയിൽ വേണമെന്നുള്ളത് ഇത് മാറ്റ് ആക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വലിയ രീതിയിൽ തന്നെ ഹ്യുണ്ടായിയുടെ ലോഗോയും അവർ പ്ലേസ് ചെയ്തു. എക്സ്റ്റൻഡ് ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഒരു സെൻസർ നൽകിയിട്ടുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് അകത്തുനിന്നൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. ഏകദേശം 391 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മൾ ലെങ്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. 3815 mm ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. 1710 mm ഇതിൻ്റെ ഒരു വിക്ത് വരുന്നത്. 1631 mm ഹൈറ്റും 2450 mm വീൽ ബേസും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്. 185 mm ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. നമ്മൾ സൈഡ് പ്രൊഫൈൽ പറഞ്ഞ സമയത്ത് ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു പാഴ്സൽ റിട്ടർ മേടിച്ച് വെക്കാം. അത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് ബൂട്ടിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ റിട്ടർ ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല, വണ്ടി നിർത്തിയേട്ടേ പറ്റും. എനിക്കത് പ്രാക്ടിക്കലി വേണ്ടാന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ് അത്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് വെക്കാം. 60-40 സ്പ്ലിറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു പോർഷനിൽ തന്നെയാണ് ആ ഒരു സ്പെയർ ടയർ അവർ നൽകിയിട്ടുള്ളത്. അതും 14 തന്നെയാണ്. 165/70R14 ആണ് സ്പെയർ ടയറിൻ്റെ പ്രൊഫൈല്. വേറെ ഒന്നുമില്ല നമുക്കിവിടെ പറയാനായിട്ട്. നമുക്ക് നേരെ ഇനി ഇപ്പോൾ പുറകെ സൈഡിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട. അത് ഇൻഫോർട്ടമെൻ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ റിയർ സൈഡിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം. അകത്തേക്ക് വരാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് കീ കാണിച്ചു തരാം. ഇതാണ് കീ, അതായത് സെൻട്രൽ ലോക്ക് ഉണ്ട്. ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുള്ളത്. കണ്ട നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടി. അതിൽ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലോക്ക് അടിക്കാനുള്ള ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ലോക്ക് അൺലോക്ക് അത് മാത്രമാണ് നൽകിയത്. അത് നല്ലൊരു കാര്യം തന്നെ. അകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, പവർ വിൻഡോ വരുന്നുണ്ട്. 2-door പവർ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ റിയർ സൈഡിൽ വരുന്നില്ല എന്ന് തന്നെ പറയാം. ജസ്റ്റ് തുറന്നു പോയിക്കോട്ടെ. റിയർ സൈഡിൽ വരുന്നില്ല. മാനുവലി വേണം ചെയ്യാൻ. അതും നമുക്ക് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയർ സൈഡിൽ അത്ര അത്യാവശ്യമൊന്നുമല്ല. കാര്യം പുറയിലിരിക്കുന്നവർക്ക് എപ്പോഴും ഗ്ലാസ് ഇതാക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രത്യേകിച്ച് ഡ്രൈവർക്കാണ് എപ്പോഴും ആവശ്യമില്ല. അത് അവർ നൽകിയിട്ടുണ്ട്. കോ പാസഞ്ചർക്കും അത് നൽകിയിട്ടുണ്ട്. അത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നു. മിറർ മാനുവലി ചെയ്യണം. ഇതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വേണമെങ്കിൽ ഇലക്ട്രിക്കലി ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. അതൊന്നും വലിയ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റീറിംഗ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിക്കോട്ടെ വരുന്നുണ്ടോ എന്നുള്ളത്. ആ ഓക്കെ വരുന്നുണ്ട്. എനിക്കത് തെറ്റിപ്പോയതാണ്. അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ വളരെ കംഫർട്ടായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസ് മോഡലിൽ തന്നെ ആ ഒരു ഫീച്ചർ നൽകിയത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യമായിട്ടേ ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് കയറി ഡാഷ്ബോർഡ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. ഫുള്ളി ഡാർക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റിലേക്ക് പോക്കെ കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കമ്പനി നൽകിയിട്ടുള്ളത്. സാധാരണ ബേസ് മോഡൽ അതൊക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റിയറിങ്ങിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കൺട്രോൾസ് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റിയറിംഗ് ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം പല ബ്രാൻഡുകൾക്കും സ്റ്റിയറിംഗ് വീൽ മൊത്തത്തിൽ മാറ്റിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് പലരും. അപ്പോൾ എയർ ബാഗിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷും നമുക്ക് നൽകി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യാവുന്ന ഡെലിവറി സമയത്ത് തന്നെ അവരത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അപ്പോൾ അത്രത്തോളം ഫിനിഷിംഗിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അതെന്തായാലും നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാനത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്നുള്ളത്. AC വെൻ്റൊക്കെ നൽകിയിട്ടുള്ളത് കാണാം. കുറച്ച് താന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ AC കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. 12-watt ഒരു ചാർജിംഗ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. സീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഡാർക്ക് ഫിനിഷിലാണ് നൽകിയത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അവർ നൽകിയിട്ടുണ്ട്.
ടോപ്പിൽ മിററോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു മിററ് മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. വേറെ കാര്യങ്ങൾ നമുക്ക് ഒരു ഡാഷ്ബോർഡിൽ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് സെൻട്രൽ ലോക്ക് നൽകിയിട്ടുണ്ടവർ, അതേപോലെ തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്, ഫുള്ളി ഡിജിറ്റലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ 2-ഡോർ പവറിൻ്റെ കൂടി അവർ നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് അവർ ഫീച്ചേഴ്സായിട്ട് നൽകിയിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെ അവർ നൽകി. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും കമ്പനി തന്നെ വരുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ റിഹേഴ്സലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡോറ് മാനുവലി ചെയ്യണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ അത് താക്കുകയും പൊക്കുകയും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് മാത്രമല്ല എപ്പോഴും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, എപ്പോഴും പുറകു സൈഡിൽ പാസഞ്ചേഴ്സ് കാണത്തില്ല. ബോട്ടിൽ ഹോൾഡറൊക്കെ വരുന്നുണ്ട്, അത് നല്ല കാര്യങ്ങൾ തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ തൈ സപ്പോർട്ടാണ്. നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് ഈ ഒരു സീറ്റിന് വരുന്നത്, നല്ല വീതിയുമുണ്ട് ആ ഒരു സീറ്റിന്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്കൂപ്പ് രീതിയിലാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെ. വേറെ കാര്യം കൂടി പറഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് ശകലം പുറകിലേക്കാണ് ഇട്ടേക്കുന്നത്. നോർമലി ഒരു ഡ്രൈവിംഗ് പൊസിഷനിൽ അല്ല ഇട്ടത്, എന്നിട്ട് പോലും സ്പേസ് ഉണ്ട്. എന്നാൽ ഫുള്ള് പുറകിലേക്കല്ല, എന്നിട്ട് പോലും ഇത്രത്തോളം സ്പേസ് നമുക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം കംഫോർട്ടായിട്ട് തന്നെ ഇരുന്ന് പോകാൻ കഴിയുന്നതാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടെ ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ച് ചാരിയൊക്കെ നമുക്ക് ഇരിക്കാം, ഉറങ്ങാനേ കുറച്ചുകൂടെ കംഫർട്ടാണ്. അപ്പോൾ അത്രയുള്ള നമുക്ക് അവിടെ പറയാനായിട്ട് നമുക്ക് നേരെ ഇനി എഞ്ചിൻ റൂമിലോട്ട് പോവാം. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളോടൊന്ന് നോക്കാം. കീ ഒന്ന് എടുത്തോട്ടെ. കാര്യം എനിക്ക് സെൻട്രൽ ലോക്ക് ഉണ്ട്, ലോക്കായി പോകത്തേ ഒന്നും. എന്നിരുന്നാലും നമുക്കൊരു ടെൻഷനാണ്, അഥവാ ലോക്കായി പോയാൽ അങ്ങനത്തെ അബദ്ധങ്ങൾ പണ്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പം ഹുഡിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു പെട്രോൾ മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. 1.2 liter ആണ് എഞ്ചിൻ വരുന്നത്. അത് മാത്രവുമല്ല 4-cylinder എഞ്ചിൻ. ഇപ്പോൾ ചില വാഹനങ്ങളൊക്കെ 4-cylinder എഞ്ചിൻ മാറ്റി 3-cylinder മാറിയിട്ടുണ്ട്. അപ്പോൾ 4-cylinder ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു 4-cylinder ഓപ്ഷൻ തന്നെയാണ്. ഏകദേശം 83 PS 113 Nm ടോർക്ക് നമുക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു 17-18 റേഞ്ചിലുള്ള ഒരു മൈലേജ് പ്രാക്ടിക്കലി നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് കിട്ടുന്നതായിരിക്കും. ഹൈവേലൊക്കെയാണ് എനിക്കൊന്നും ഒരു 10-20 ഒക്കെ കിട്ടാൻ എന്തായാലും സാധ്യതയുള്ളൂ. കാരണം 1.2 liter എഞ്ചിനിൽ വരുന്നത് 83 PS വരുന്നത്. അപ്പോൾ 10-20 mileage എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം കംഫോർട്ടായിട്ടുള്ളൊരു വാഹനമാണ്. വലിയ പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രൈസ് കോമ്പറ്റീറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ള മോഡലുകളെയും കാട്ടി ഒരുപാട് പ്രൈസ് കുറവാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഒരു SUV വാഹനമാണ്. നല്ലൊരു വീൽ കപ്പൊക്കെ ഇട്ട് ആ ഒരു മിററും ഡോർ ഹാൻഡിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു ഇൻഫോർട്ടൻ സിസ്റ്റം കൂടി വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റാണ് ഈ ഒരു വാഹനം. അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തൽക്കാലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൈസ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. താഴത്തെ നമ്പർ വിളിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഇതൊരു എക്സ്ട്രാ ആണെന്നും പറഞ്ഞ് ഏതിനും വിളിക്കാം. വെന്യു ആയാലും ക്രെറ്റ ആയാലും ഏത് വാഹനത്തിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ തന്നെ വിളിക്കാം. ഹ്യുണ്ടായത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് വിജയൻ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. വിജയനെ വിളിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക, വാഹനം ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം വരും. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.